അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ മുതിർന്ന കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ വരികയും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ അവിടെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് റോഡ് ഷോകളും നടത്തിയിട്ടുണ്ട് അങ്ങനെ നാടിനെ ഇളക്കി മറിച്ചിട്ടാണ് ബി ജെ പിയുടെ നേതാക്കൾ കേരളത്തിൽ എത്തിയത് ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധി കേരളത്തിൽ കേരളത്തിലെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയുടെ വരവും ആവേശപൂർവ്വമാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രധാനമായും കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് പ്രിയങ്ക ഗാന്ധിയെ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഈ മാസം മുപ്പതാം തീയതി മുപ്പത്തിയൊന്നാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തുന്നതാണ് എത്തുക മാത്രമല്ല പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിലുണ്ട് കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റ് പോലും നേടാനാവാതെ പോയ കൊല്ലമടക്കമുള്ള ജില്ലകളിൽ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കാനാണ് കോൺഗ്രസിൻ്റെ മത്സരം അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി ആ മേ മണ്ഡലങ്ങളിലെ മത്സരം മുറുകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത് മാത്രമല്ല സ്ത്രീ വോട്ടർമാരെ വലിയ തോതിൽ സ്വാധീനിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ വരവിന് കഴിയുമെന്നും പറയപ്പെടുന്നു ഏതായാലും അത്തരത്തിലാണ് കോൺഗ്രസ് ചിന്തിക്കുന്നത് കായംകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ കായംകുളം നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊല്ലം ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണ് കായംകുളം അവിടെ എത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി ഒപ്പം കരുനാഗപ്പള്ളിയിൽ എത്തുന്നുണ്ട് കുന്നത്തൂരിൽ വരുന്നുണ്ട് ചവറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ കുണ്ടറ തുടങ്ങിയ കൊല്ലത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി വോട്ട് ചോദിച്ച് വരുന്നുണ്ട് ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് പോലും ജയിക്കാനാകാതെ പോയ കൊല്ലത്ത് ശക്തമായ ഒരു മടങ്ങിവരവ് കോൺഗ്രസ്സിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവെക്കുന്നത് നിയമം അടക്കമുള്ള മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി വരും കാരണം സ്റ്റാർ മണ്ഡലങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒന്നാണ് നിയമം കാരണം അവിടെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയ ആകെ ഉള്ള ഒരു പ്രതിനിധി നിയമത്ത് നിന്നായിരുന്നു ഒ രാജഗോപാലാണ് അവിടെ വിജയിച്ചത് ഇത്തവണ അവിടെ ബി ജെ പിക്ക് കുമ്മന രാജശേഖരനാണ് മത്സരരംഗത്ത് ബി ജെ പിക്ക് വേണ്ടിയുള്ളത് കോൺഗ്രസ്സിനു വേണ്ടി കെ മുരളീധരനുമുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ പക്കലുള്ള ഏക സി സീറ്റ് തിരികെ പിടിക്കുക എന്നുള്ള കൂടിയാണ് കെ മുരളീധരനെ നേമത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അവിടെ വരും ശക്തമായ ഒരു ഇളക്കി മറിക്കൽ പ്രചരണ രംഗത്ത് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് നേമത്ത് അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പടം അടക്കമുള്ള ചിത്രങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കുക കാരണം ഇന്ദിര ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് പല കോൺഗ്രസ്സുകാരും പ്രിയങ്ക ഗാന്ധിയെ കാണുന്നത് അവരുടെ ഒരു ഇമേജ് എന്ന നിലയിൽ അവർക്ക് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ പ്രവർത്തകരും നേതാക്കന്മാരുമുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പ്രിയങ്കയെ വരവേക്കാനുള്ള പോസ്റ്ററുകൾ ഇന്ദിരാഗാന്ധിയുടെ മുഖവും ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള സൂചന അതായത് പ്രിയങ്ക ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും പോസ്റ്ററുകളാണ് ഒരുമിച്ചുള്ള പോസ്റ്ററുകളാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പറയുന്നുണ്ട് സൂചന നൽകുന്നുണ്ട് ഏതായാലും ഇത്തവണ തെക്കൻ മണ്ഡലങ്ങളിൽ വലിയ തോതിലെ ഒരു മത്സരം കാഴ്ചവെക്കുകയും അതിലൂടെ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുകയും എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ലക്ഷ്യമിടുന്നത് അതിലെ പ്രിയങ്ക ഗാന്ധിയുടെ വരവ് തെക്കൻ മണ്ഡലങ്ങളിൽ ഇളക്കിമറിക്കുക കോൺഗ്രസിനെ സംഘടനാശേഷി കുറവുള്ള കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ അവർ കേരളത്തിലേക്ക് വരികയാണ്